614 ജെറുസലേം ബൈസൻ്റെ രാജാവിന് നഷ്ടമാകുന്നു. പേർഷ്യൻ രാജാവും പ്രാദേശിക യഹൂദനങ്ങളും കൂടിയാണ് ബൈസൻ്റെനെ 614 ജെറുസലേമിൽ നിന്ന് പുറത്താക്കുന്നത്. നഷ്ടപ്പെട്ട ജെറുസലേം ബൈസൻ്റെ രാജാവ് തിരിച്ചു പിടിക്കുന്നത് 628-28 അങ്ങനെ 602 628 ഇടയ്ക്ക് ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ബൈസൻ്റൈൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും തമ്മിൽ നിരന്തരമായ യുദ്ധത്തിലായിരുന്നു. ഈ നിരന്തരമായ യുദ്ധം വഴി രണ്ട് കൂട്ടരും സാമ്പത്തികമായും സൈനികമായും ക്ഷയിച്ചിരുന്നു. 628 തമ്മിലുള്ള യുദ്ധം നിന്നുവെങ്കിലും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പേർഷ്യയ്ക്കുള്ളിൽ ആഭ്യന്തരമായ പല കലഹങ്ങളും ഉടലെടുത്തു. പേർഷ്യൻ പ്രഭുക്കന്മാർ തമ്മിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും ഏറ്റുമുട്ടലുകളും നിത്യ സംഭവമായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുണ്ടായിരുന്നു. വിവിധങ്ങളായ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ പേർഷ്യയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ബൈസൻ്റൈനുമായി അകലം പാലിച്ചിരുന്നു. ദൈവശാസ്ത്രപരമായും രാഷ്ട്രീയമായും അകലം പാലിച്ചിരുന്നു. ഈ ലാഗ്ബിഡ്സ് എന്ന് പറയുന്ന ഇന്നത്തെ സൗദിയുടെ ഇറാഖിൻ്റെയൊക്കെ മേഖലയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് കൂറ് പേർഷ്യൻ സാമ്രാജ്യത്തോടായിരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്തുണ്ടായിരുന്ന മദീനയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുണ്ടായിരുന്ന സിറിയൻ ജോർദാൻ മേഖലയിലുള്ള ക്രിസ്ത്യാനികളുടെ രാഷ്ട്രീയ കൂറ് ബൈസൻ്റൈനോടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ബലഹീനമായ രാഷ്ട്രീയമായും ദൈവശാസ്ത്രപരമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലും മൂലം ബലഹീനമായ സാമ്രാജ്യത്വങ്ങളായിരുന്നു ഇവിടങ്ങളെല്ലാം ഭരിച്ചിരുന്നത്. ഇത്രയും കാര്യം മനസ്സിലുണ്ടാകണം. അറിയ വായിക്കാൻ അവസരമില്ലാത്തവരെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത്. ഇനി നമ്മുടെ ശ്രദ്ധ ഞാൻ നേരെ മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. മദീനയിൽ ഈ കാലഘട്ടത്തിൽ സംഭവം നടക്കുന്നുണ്ട്. 610 മുതൽ മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക സന്ദേശം പ്രചരിപ്പിക്കാനായി ശ്രമിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇസ്ലാമിന് പുറത്ത് അതിനകത്ത് തെളിവുകളില്ലാത്തതുകൊണ്ട് പറയപ്പെടുന്നുവെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇബിൻ ഇഷാക്കും ഇബിൻ കത്തീറും അൽ തബരി അടങ്ങുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാർ മാത്രമേ ഇത് പറയുന്നുള്ളൂ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. പിന്നീടാണ് നമുക്കിത് 9-ാം നൂറ്റാണ്ട് മുതലാണ് നമുക്ക് പുറത്തുനിന്ന് കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയപ്പെടുന്നുവെന്ന് പറയുന്നത്. അങ്ങനെ ഈ മക്കയിൽ അദ്ദേഹം ഒരു പ്രത്യേക സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. അദ്ദേഹത്തെ അവിടുത്തെ മക്കക്കാർ ഓടിക്കുന്നു, മദീനയിൽ ചെന്ന് കൂടുന്നു. അഭയാർത്ഥിയായി ഇദ്ദേഹം മദീനയിലേക്ക് ചെല്ലുകയാണ്. ആര്? മുഹമ്മദ്. മദീനക്കാർ രണ്ട് കൈയും നീട്ടി ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പിന്നീട് അഭയാർത്ഥിയായി ചെന്ന മുഹമ്മദും കൂട്ടാളികളും സാവകാശം ഇവിടെ അധികാരം സ്ഥാപിക്കുകയും ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന യഹൂദ സെറ്റിൽമെൻറ്റുകൾ മുഴുവൻ സ്വന്തമാക്കുകയും അവരിൽ നിന്ന് നികുതി ഈടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം ഇദ്ദേഹത്തിന് പറയാൻ ഒത്തിരി ന്യായങ്ങളുണ്ട്. തക്കതായ ആയത്തുകൾ അള്ളാഹു ഇറക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഖുർആൻ 59-ാം അധ്യായം വായിച്ചാൽ മതി, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കൂടെ കൂടെ യഹൂദരെ ശപിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 84, 88, 89 വായിക്കുക, 5:64 വായിക്കുക, ഇവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഞാൻ പറഞ്ഞ 59-ാം അധ്യായം നിരവധി അനവധി വാക്യങ്ങളിലും അധ്യായങ്ങളിലും യഹൂദരമായിട്ടുള്ള ശത്രുത കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം ഈ ശത്രുതയ്ക്കുള്ള ആയത്തുകൾ അപ്പപ്പോൾ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഈ ആയത്തുകൾ വാക്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇവരെ പുറത്താക്കിയെന്നാണ് ഖുർആൻ പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും അഭയാർത്ഥിയായി വന്ന് ഈ പ്രദേശങ്ങൾ പുള്ളി കീഴടക്കുന്നു. അങ്ങനെ 630 തന്നെ ഓടിച്ച മക്കയിലേക്ക് ഇദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ 630 മുഹമ്മദ് മക്ക തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങൾ മുഴുവൻ 630 എതിരാളിയില്ലാത്ത വിധം മുഹമ്മദ് എന്ന് പറയുന്ന ഖുറേഷി ഗോത്ര നേതാവിൻ്റെ കൈകളിലേക്ക് വരികയാണ്, സൈനാധിപൻ്റെ കൈകളിലേക്ക് വരികയാണ്. കൃത്യമായ ആയുധത്തിലും യുദ്ധത്തിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഇസ്ലാമിക ചരിത്രം പറയുന്നു. വെറുതെയല്ല, ഞാൻ കൃത്യമായും റെഫറൻസ് നോക്കിയാണിത് പറയുന്നത്. അപ്പം ഈ യുദ്ധങ്ങളെക്കുറിച്ചെല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും ഇഷ്ടം പോലെ ഇസ്ലാമിക മതപ്രചാരകർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. അങ്ങനെ ഈ പ്രദേശം മുഴുവൻ കീഴടങ്ങി കഴിയുമ്പോൾ 630 പറയുന്നു, 631 പറയുന്നു, ഈ മുഹമ്മദ് മദീനയിൽ നിന്ന് വലിയൊരു സൈനിക നീക്കം താബൂക്കിലേക്ക് നടത്തുകയാണ്. താബൂക്ക് എന്ന് പറയുന്നത് ഗസാനിഡ്സ് പ്രാദേശിക പ്രഭുക്കന്മാരുടെ കീഴിലുള്ളൊരു പ്രദേശമാണ്. ഈ താബൂക്കിലേക്ക് ഇദ്ദേഹം സൈനിക നീക്കം നടത്തുന്നതിനെ ഇബിൻ ഇഷാക്ക് വിളിക്കുന്നത് റെയ്ഡ് എന്നാണ്. കൃത്യമായ വാക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, റെയ്ഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റെയ്ഡ് ഓൺ താബൂക്ക് എന്നാണ് നോക്കുക. അപ്പോൾ റെയ്ഡാണ് നടത്തുന്നത്. അതാണ് കോൺഗർ, പ്ലണ്ടർ ആ റേപ്പ്, കീഴടക്കുക, കൊള്ളയടിക്കുക, സ്ത്രീകളെ സ്വന്തമാക്കുക. ഇതാണ് അവിടുത്തെ സംസ്കാരമായി, ഇദ്ദേഹം സ്വീകരിച്ച സംസ്കാരമായി നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗർ, പ്ലണ്ടർ ആൻഡ് റേപ്പ്, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഇദ്ദേഹം താബൂക്കിലേക്ക് പോകുന്നതിന് പലവിധ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. താബൂക്ക് റെയ്ഡ് ചെയ്യുന്നതിന് കാരണമൊക്കെ പലതും പറയുന്നുണ്ട്. ഈ താബൂക്ക് റെയ്ഡിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ 230-ാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ പറ്റും. അവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്സ്പെഡിഷൻ എന്ന വാക്കാണ്. എന്നാൽ ഇബ്നു ഇഷാഖ് ഉപയോഗിക്കുന്നത് റെയ്ഡാണ്, ഞാൻ പറഞ്ഞുവല്ലോ. എനിവേ ഇദ്ദേഹം ഇങ്ങോട്ട് റെയ്ഡ് നടത്തുന്നു. വ്യത്യസ്തങ്ങളായ വിവരണങ്ങളാണ് ഈ മദീനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റെയ്ഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എണ്ണത്തെക്കുറിച്ചുമൊക്കെ. എന്തുതന്നെയാണെങ്കിലും ഈ റെയ്ഡിൽ ഇദ്ദേഹം നടത്തിയ ഈ റെയ്ഡിനോടനുബന്ധിച്ച് ഇദ്ദേഹം ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. അങ്ങനെ 632 ഈ റെയ്ഡിൻ്റെ അനന്തരഫലമെന്ന് പറയുന്ന അവിടെ യുദ്ധമൊന്നും ഉണ്ടായില്ല. ബൈസൻറ്റൈൻ്റെ കൂട്ടാളികൾ പേടിച്ച് വന്നില്ല. അപ്പം മുഹമ്മദ് സൈന്യവുമായി അതിലെ കുറച്ച് ദിവസം റോന്തി ചുറ്റി. ചില വ്യാഖ്യാനങ്ങളിൽ 10 ദിവസം എന്ന് പറയുന്നു, ചിലയിടത്ത് 20 ദിവസം എന്ന് പറയുന്നു. നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ വിവരണങ്ങളിലെ വ്യത്യാസം കാണാൻ സാധിക്കും. അങ്ങനെ ഈ 10 ദിവസം 20 ദിവസം കറങ്ങി നടന്നിട്ടും ബൈസൻറ്റൈൻ്റെ ആൾക്കാർ ആരും വരാത്തത് കൊണ്ട് മുഹമ്മദ് തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മദീനയിൽ തിരിച്ചെത്തി താമസിക്കുന്നു. ചുറ്റുവട്ടങ്ങളിൽ ചെറിയ ചെറിയ വീണ്ടും ചില റെയ്ഡുകളൊക്കെ നടത്തുന്നു. അതിനകത്ത് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ റെയ്ഡ് താബൂക്ക് റെയ്ഡാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 632 മുഹമ്മദ് മരിക്കുന്നു. ഈ 632 മുഹമ്മദ് മരിക്കുമ്പോൾ താബൂക്കിലേക്കുള്ള സൈനിക നീക്കത്തിനിടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും ഭയങ്കര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇങ്ങനെ ഇവർക്ക് നഷ്ടപ്പെട്ട് ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും സൈനിക നേട്ടങ്ങളും ഒക്കെ സമ്മാനിക്കുന്നു. പിന്നെ ഭയങ്കരമായ സന്ദേശങ്ങൾ നൽകുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മുഹമ്മദിൻ്റെ മരണക്കിടക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന മുഹമ്മദ് ആരാണ്? എം അക്ബർ സാഹിബ് അടക്കമുള്ളവർ പറയുന്നതനുസരിച്ച്, ഇസ്ലാം മത പ്രചാരകർ പറയുന്നതനുസരിച്ച്, അള്ളാഹു നേരിട്ട് സംസാരിച്ച മനുഷ്യനാണ്. കൈകടത്തലില്ലാത്ത ഗ്രന്ഥം ലഭിച്ച മനുഷ്യനാണ്. ഭൂമിക്കെല്ലാ കാലത്തേക്കുമുള്ള ഗ്രന്ഥം, സന്ദേശം ഇദ്ദേഹമാണ് നൽകിയത്. ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇനി എല്ലാ പ്രവാചകരുടെ അവസാനമാണ് മുഹമ്മദ് എന്നാണ് ഖുർആൻ പറയുന്നത്, എം അക്ബർ സാഹിബ് അടക്കമുള്ള ക്രിസ്തീയ വിമർശകർ പറയുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വേണ്ട എന്നവർ പറയുന്നത്. അപ്പോൾ എനിക്ക് ഈ മരണക്കിടക്കയുടെ രംഗത്ത് നിന്നുകൊണ്ട് എം അക്ബർ സാഹിബിനോടൊക്കെ ചോദിക്കുവാനൊരു ചോദ്യമുണ്ട്. അതേപോലെ അള്ളാഹു പറയുന്നൊരു കാര്യമാണ് മക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ആലയം. അങ്ങനെ നിരവധി വർണ്ണനകളാണ് മക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്രിസ്ത്യൻ രാജാവിനെ, മക്കയെ ആക്രമിക്കാൻ വരുന്ന ക്രിസ്ത്യൻ രാജാവിനെ, അബ്രാഹം എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജാവിനെ 105-ാം അധ്യായം ഖുർആൻ അള്ളാഹു നേരിട്ട് ഓടിക്കുകയാണ്. അബ്രാഹവും ഇസ്മായിലും കൂടെ പണിയുന്നു ഭൂമിയിലെ ആദ്യത്തെ ആലയം. അങ്ങനെ ഭയങ്കരമായ വർണ്ണനയാണ് മക്കയ്ക്ക് കൊടുക്കുന്നത്, ഖുറാനിൽ കൊടുക്കുന്നതും ക്രിസ്ത്യൻ വിമർശനം നടത്തുന്ന ഇസ്ലാമിക പണ്ഡിത സമൂഹവും പറയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രത്തോളം വലിയ സംഭവങ്ങളാണല്ലോ ഇതിനെക്കുറിച്ച് വിവരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുഹമ്മദ് മരിച്ച ഉടനെ അവിടെ എന്താണ് നടക്കേണ്ടിയിരുന്നത്? തീർച്ചയായും നമുക്കറിയാം, ഈ ഭൂമിക്ക് മുഴുവനുള്ള സന്ദേശം നൽകപ്പെട്ട വ്യക്തി, അദ്ദേഹം മരിക്കുമ്പോൾ തുടർന്നുണ്ടാകേണ്ട നടപടി എന്ന് പറയുന്നത് ഈ സന്ദേശത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഈ സന്ദേശം എഴുതിയുണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്കവിടെ എങ്ങും ഇത്തരമൊരു സന്ദേശം എഴുതി വെക്കുന്നതിൻ്റെ ഒരു പ്രവൃത്തികളും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് മരിച്ചു കിടക്കുമ്പോൾ ഇവിടെ ഈ ലൈഫ് ഓഫ് മുഹമ്മദ്, ഇത് ഏറ്റവും പഴക്കം ചെന്ന മുഹമ്മദിൻ്റെ ചരിത്രങ്ങളിലൊന്നാണിത്. 767 ഇബിൻ ഇഷാഖ് മരിക്കുന്നത്. അതിനുശേഷം പിന്നീടുള്ളവർ ക്രോഡീകരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ബാക്കിയെല്ലാം ഇബിൻ കത്തീർ ആയിക്കോട്ടെ, അൽ തബരി ആയിക്കൊള്ളട്ടെ, ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. പത്രത്തോളം പഴക്കമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ഇതാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ തന്നെ ആധികാരികത തർക്കമുള്ള മേഖലയിലും ക്ഷീണമുള്ള മേഖലയിലും ഇസ്ലാം പണ്ഡിത സമൂഹം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനനുസരിച്ച് ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. ഐ ഹേർഡ് ദാറ്റ് ആയിഷ യൂസ് ടു സേ, ആയിഷ പറയാറുണ്ടായിരുന്നു, മലയാളത്തിൽ അങ്ങ് വായിക്കാം, അപ്പോസ്തലൻ മുഹമ്മദ് മരിച്ചപ്പോൾ ഖുറൈഷികൾ ഇസ്ലാം മതം ഉപേക്ഷിച്ചു, ക്രിസ്ത്യാനികളും യഹൂദരും അവരുടെ തലയുയർത്തി പിടിക്കുവാനും മുഹമ്മദിനും ഖുറൈഷികൾക്കുമെതിരെയുള്ളതായ അനിഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുസ്ലിങ്ങൾ രാത്രിയിൽ മഞ്ഞത്ത് ചുറ്റിത്തിരിയുന്ന ആടുകളെ പോലെ ആയിത്തീർന്നുവെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് ഹസൻ ആയി ഫാത്തിമയുടെ പുത്രൻ്റെ ഒരു കവിതയും ഒക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അബൂബക്കർ പറയുന്നൊരു ഭാഗമുണ്ട്. അബൂബക്കർ പറയുന്ന കാര്യം ഇതാണ്, മുഹമ്മദ് മരിച്ചുവെങ്കിൽ നിങ്ങൾ അതിശയിക്കേണ്ട, മുഹമ്മദ് ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറയുകയാണ്. എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എഴുതിയുണ്ടാക്കാമെന്ന് അബൂബക്കർ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയൊരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ എഴുതി വെക്കുവാനുള്ള പരിശ്രമം ഇസ്ലാമിക ലോകം നടത്തിയില്ല? ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് ഇന്ന് കാണപ്പെടുന്നത് പോലെ ഖുർആൻ രചിക്കപ്പെടുന്നത്. ബാക്കി പ്രാദേശിക ഭാഷകളിലോ ഒക്കെ അവിടെ ഓതിയിരുന്നതൊക്കെയായി പറയപ്പെടുന്നുള്ളതല്ലാതെ കൃത്യമായ രേഖകൾ ലഭ്യമല്ല. അതിൻ്റെ കാരണം എന്താണ്?
കാരണം ഒന്നേ ഉള്ളു, സ്നേഹമുള്ളവരെ, മുഹമ്മദ് ഒരു യുദ്ധവീരനായിരുന്നു. ഖുറേഷി ഗോത്രക്കാർക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനും അവരുടെ പ്രാധാന്യവും അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി വിജയം നേടിക്കൊടുക്കുവാനും സാധിച്ച ഒരു സൈന്യാധിപനായിരുന്നു മുഹമ്മദ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ മക്കയിൽ നിന്ന് ഓടിക്കപ്പെട്ടപ്പോൾ മദീനയിലുള്ള ചുറ്റുവട്ട പ്രദേശങ്ങളും വാളുകൊണ്ട് കീഴടക്കുന്നത്. കൈബറും താബുക്കും തൈമയും എല്ലാം വാളുകൊണ്ട് കീഴടക്കാണ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ. അപ്പം തീർച്ചയായും എന്തുകൊണ്ട് എഴുതപ്പെട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു. അതുകൊണ്ടാണ് അബൂബക്കർ ഇങ്ങനെ പറഞ്ഞത്, സാധാരണ മനുഷ്യനാണ് അദ്ദേഹം മരിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അബൂബക്കർ അടക്കമുള്ള, ഉമർ അടക്കമുള്ള, ഉസ്മാൻ അടക്കമുള്ള ആ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദിൻ്റെ സന്തത സഹചാരികൾക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. അള്ളാഹു ഖുർആനിൽ പറയുന്നത് മക്ക ഭൂമിയിലെ ഏറ്റവും ആദ്യത്തെ ആലയം, ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കട്ടെ, ഏറ്റവും വലിയ ആലയം, നഗരങ്ങളുടെ മാതാവ്, ക്രിസ്ത്യൻ രാജാവിനെ ഓടിച്ച് അള്ളാഹു സംരക്ഷിച്ച സ്ഥലം, പിന്നെ ഇസ്മായിലും ഇബ്രാഹിമും കൂടി പണിത്, ഇങ്ങനെ എല്ലാ വിവരണങ്ങളും അവിടെ നടത്തുകയാണ്. ഈ വിവരണങ്ങൾ മുഴുവൻ നടത്തുമ്പോഴും അബൂബക്കറിനറിയാം ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലത്തെയും ഇത്രയും പ്രാധാന്യമുള്ളൊരു സന്ദേശത്തെയും ഒരു കാരണവശാലും ശിഷ്യന്മാരെ തുടർന്ന് വരുന്നവർ അവഗണിക്കില്ല, അന്നേരെ എഴുതി വെക്കും. അതല്ല എങ്കിൽ ഇനി എഴുതി വെച്ചില്ല, വേണ്ട പോട്ടെ, അന്നേരെ തന്നെ ഈ സന്ദേശവുമായി അവർ ഇറങ്ങിപ്പുറപ്പെടും. യേശുവിൻ്റെ ശിഷ്യന്മാർ പോയതുപോലെയോ അല്ലെങ്കിൽ ബുദ്ധൻ്റെയൊക്കെ ജൈനമതോ ബുദ്ധമതോ ഒക്കെ എന്താ ചെയ്യുന്നത്, അവരെ പ്രചരിപ്പിക്കാൻ വേണ്ടി ആശയങ്ങളുമായി പോവുകയാണ് സന്യാസിമാർ. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ആശയമായി പോവുകയാണ്. അപ്പോൾ ആശയമല്ല കൊടുത്തത്, അതുകൊണ്ടാണ് എഴുതി വെക്കാതിരുന്നതെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല ഈ മക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതനുസരിച്ച് ചരിത്രത്തിൽ ഇത് ശരിയല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ട് ഇത്തരം കള്ളങ്ങൾ ഇതിൽ വന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തുടർന്നുള്ളതായ ഇവരുടെ പ്രവൃത്തികൾ പരിശോധിക്കണം. ഇവരുടെ വിജയങ്ങൾ, യുദ്ധവിജയങ്ങളാണ് ഇതിന് കാരണമായെന്ന് മനസ്സിലാക്കണം. ആ യുദ്ധവിജയങ്ങളാണ് ശരിക്കും ഇസ്ലാമിനെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഇത്രത്തോളം ശക്തമായ ബൈസന്റിയൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇവരുടെ മുമ്പിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. അപ്പോൾ ഇവർ കരുതി ഇവരുടെ മേൽ ഒരു ദൈവീക ശക്തിയുണ്ടെന്നും മുഹമ്മദ് ഒരു സംഭവം തന്നെ ആയിരുന്നുവെന്നും ഒക്കെയുള്ള പിന്നീട് ഇവർ റീകളക്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവിനെ പിശാച് സമീപിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്നെ കൊമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂമിയിലെ മഹത്വം തേടുവാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, അതുകൊണ്ടാണല്ലോ പുൽക്കൂട്ടിൽ പിറന്നത്. മഹത്വവും കുലീനതയും എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ്, അവൻ്റെ സ്വഭാവ വൈശിഷ്ട്യമാണ് എന്ന് പറഞ്ഞു. ഈ പറയുന്ന എല്ലാ മഹത്വങ്ങളും യേശു കർത്താവ് നിഷേധിക്കുകയാണ്. എന്നാൽ നമുക്ക് നോക്കാം മുഹമ്മദിന് കിട്ടുന്ന വെളിപാട് എങ്ങനെയാണ്. മുഹമ്മദിന് കിട്ടിയ വെളിപാടിന് ശേഷം എന്താണ് മുഹമ്മദിന് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്, എന്താണ് മുഹമ്മദ് നേടിയെടുക്കുന്നത്, നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ക്രിസ്ത്യൻ വിമർശനം നടന്ന ഇസ്ലാം പണ്ഡിത സമൂഹമേ, സ്വന്തം മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, ഈ ലോകത്തിൻ്റെ സമ്പത്ത്, ഈ ലോകത്തിൻ്റെ പ്രദേശങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുകയല്ലേ ചെയ്തത്, ഇതാണോ ഒരു ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, ഇത് രാജാക്കന്മാർക്കും ഗുണ്ടകൾക്കും നേടാൻ സാധിക്കുന്നല്ലേ ഉള്ളൂ, ഒരുത്തിന് ധൈര്യമുണ്ടെങ്കിൽ പത്ത് പേരെ കൂട്ടാൻ സാധിക്കുമെങ്കിൽ അല്പം ആയുധം സമാഹരിച്ചാൽ താലിബാനൊക്കെ ചെയ്യുന്നത് പോലെ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ദാവൂദ് ഇബ്രാഹിമിനുമുണ്ട് ഒരു കൂട്ടം ആൾക്കാർ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നേടിയെടുത്തത് മുഴുവൻ ഭൗതിക നേട്ടങ്ങളായിരുന്നു. യേശു ക്രിസ്തു വേണ്ട എന്ന് വെച്ച ആ സംഭവങ്ങളാണ് എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് മുഴുവൻ ലോകത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞത്, നിനക്ക് തരാം. ക്രിസ്തു എന്തു നിഷേധിച്ചുവോ അതിനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭൗതിക നേതാവായിട്ടാണ് മുഹമ്മദിനെ അബൂബക്കർ അടക്കമുള്ളവർ കണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ 3:144 ഈ മരണത്തോടനുബന്ധിച്ചാണ് ഇറക്കപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കുക, മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനായിരുന്നു, അതുകൊണ്ടാണ് മരിച്ചത് എന്ന് പറയുന്ന ഒരു ദൂതൻ മാത്രം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൂതൻ മാത്രമെന്ന് അബൂബക്കർ പറയുകയാണ്. അതിനോടനുബന്ധിച്ച് 3:144 ഖുർആൻ ഇറങ്ങി ആയത്തിറങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹൂദരെ ആക്രമിക്കാൻ നേരത്തെ യഹൂദർക്കെതിരായ ആയത്തുകളും ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ നേരത്തെ ക്രിസ്ത്യാനികൾക്കെതിരായ ആയത്തുകളും, അതായത് വാക്യങ്ങളും നൽകപ്പെട്ടതായി ഇവരങ്ങ് ഗണിക്കുകയാണ്, അങ്ങ് പരിഗണിക്കുകയാണ്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ പറഞ്ഞൊരു ദൂതൻ മാത്രമാണ്, യുദ്ധത്തിൽ ഇതെല്ലാം പിടിച്ചെടുത്ത് ഒരു ഖുറേഷി ആധിപത്യം സ്ഥാപിക്കുവാൻ നമ്മളെ സഹായിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുകയാണ്. മാത്രവുമല്ല ഈ മക്കയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇസ്ലാമിക ഖലീഫമാർ തന്നെ ഇസ്ലാം മുഹമ്മദിൻ്റെ മരണത്തിന് തൊട്ട് ശേഷം 680-690 രണ്ട് പ്രാവശ്യം മക്ക ആക്രമിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത് പോലെ ഭയങ്കര സംഭവമാണ് എങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് മക്കയെ ഈ മുസ്ലിം രാജാക്കന്മാരിൽ നിന്ന് രക്ഷിച്ചില്ല? അതുകൊണ്ട് മക്കയെ ഇസ്ലാം ക്രിസ്ത്യൻ രാജാവ് ആക്രമിച്ചപ്പോൾ രക്ഷിച്ചു എന്ന് പറയുന്നത് വെറും ശുദ്ധ പോഷ്കാണ്, കള്ളത്തരമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയുണ്ടാക്കിയ ഒരു സംഭവമാണ്. എന്തുകൊണ്ട് എഴുതിയുണ്ടാക്കി എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സ്നേഹമുള്ളവരെ, നമുക്കറിയാം അബ്ദുൽ മാലിക് ഇബിൻ മർവാൻ എന്ന് പറയുന്ന ഈ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് മക്ക അടിച്ചു തകർക്കുകയാണ്.
മക്കയെ അടിച്ചു തകർക്കുകയും മക്കയുടെ ഖലീഫയായിരുന്ന ഇബിൻ സുബൈറിനെ കൊല്ലുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ പറയുന്ന സംഭവമാണെങ്കിൽ അവിടെ രക്തം വീഴാൻ പാടില്ലല്ലോ. ഇപ്പോൾ ചില വ്യാഖ്യാനങ്ങൾ പറയുന്ന മക്കയിൽ കേന്ദ്രീകൃതമായ രാജാക്കന്മാരും ഖലീഫമാരും ആരും നിന്നില്ല. കാരണം എന്താണെന്നറിയാമോ? മക്ക ഭയങ്കര വിശുദ്ധ സ്ഥലമായതുകൊണ്ട് അവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, കലഹം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി രാജാക്കന്മാർ മക്കയിൽ നിന്ന് മാറി നിന്നാണെന്നാണ് പറയുന്നത്. നോക്കുക, ഇബിൻ സുബൈർ എന്ന് പറയുന്ന ഈ ഖലീഫ 692 കൊല്ലപ്പെടുന്നത് വരെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്ന മക്കയിൽ വെച്ചാണ് ഈ 607 നൂറ്റാണ്ടിലെ അവസാന കാലഘട്ടത്തിന് മുമ്പ് തന്നെ രണ്ടു പ്രാവശ്യം മക്കയിൽ ആക്രമിക്കപ്പെട്ടു. പിന്നീട് 10 നൂറ്റാണ്ടിലുണ്ട് ആധുനിക കാലഘട്ടത്തിൽ മക്കയെ ആക്രമിക്കപ്പെട്ടു. ഫ്രഞ്ച് കമാൻഡോകളുടെ സഹായത്തോടു കൂടിയാണ് അതിനെ തിരിച്ചു പിടിക്കുന്നത്. അപ്പം മക്ക വലിയ സംഭവമാണെന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രം അനുസരിച്ച് ശരിയല്ല. മാത്രവുമല്ല, ഈ അബ്ദുൽ മാലിക് ഇബിൻ മർവാൻ എന്ന് പറയുന്ന ഈ 680 705 ഇടയ്ക്ക് ഇസ്ലാമിക ലോകത്തെ അടക്കി ഭരിച്ച, എതിരാളികളില്ലാത്ത വിധം അടക്കി ഭരിച്ച ഇസ്ലാമിക ഖലീഫയാണ് ഈ ഇബിൻ മർവാൻ എന്ന് പറയുന്ന ഈ വ്യക്തി. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹമാണ് ഈ കാബ, ജെറുസലേമിലെ കാബ പണിയുന്നത്. അവിടെ ആ ചരിത്രത്തിലുള്ള ആ മസ്ജിദ് പണിയുന്നത്, മസ്ജിദും കാബയും ഒക്കെ പണിയുന്നത് ഈ പറയുന്ന ഇബിൻ മർവാൻ എന്ന് പറയുന്ന അബ്ദുൾ ഇബിൻ മർവാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജാവാണ്. അപ്പോൾ ഈ മക്കയൊരു സംഭവമാണെങ്കിൽ ഒരു കാരണവശാലും ഇതിനെതിരായ, ഇതിന് പ്രാധാന്യം കുറയ്ക്കുന്ന ഒരു ആലയം വേറെടുത്ത് പണിയല. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും ഇത് എഴുതിയുണ്ടാക്കിയതാണെന്നുള്ള തെളിവുകളാണ്. അപ്പോൾ എന്തുകൊണ്ടുണ്ടാക്കി? ഉണ്ടാക്കിയതിന് കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഇവർക്ക് കിട്ടിയ സൈനിക വിജയം. മുഹമ്മദിനെ അടക്കി തൊട്ടു പുറകെ ആരാണ് അധികാരി എന്നറിയുന്നതിന് വേണ്ടി തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകുന്നു. ഒരു കൂട്ടർ അലിക്ക് വേണ്ടി വാദിക്കുന്നു, മറുകൂട്ടർ അബൂബക്കറിന് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ അബൂബക്കർ ഖലീഫയാകുന്നു, തുടർന്ന് യുദ്ധങ്ങളുടെ ഘോഷയാത്രയാണ്. ഉമർ ഖലീഫയാകുന്നു, ജെറുസലേം പിടിച്ചടക്കുന്നു. ഉമറിൻ്റെ പായ്ക്കെന്ന് പറഞ്ഞ പായ്ക്കുണ്ട്, അതൊക്കെ ഇബിൻ ഖത്തീർ എഴുതി വെച്ചിട്ടുണ്ട്. സാമാന്യ ബോധവും മനസാക്ഷിയുള്ളൊരു മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പായ്ക്ക് കാര്യങ്ങളാണ് ഇബിൻ ഖത്തീർ ഉമറിൻ്റെ പായ്ക്ക് എന്ന രീതിയിൽ നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉമർ കീഴടക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഈ ഉമവിയ ഭരണകൂടവും അബ്ബാസിഡ് ഭരണകൂടവും ലോകം, ആ പ്രദേശങ്ങൾ മുഴുവൻ ഇസ്ലാമിനെ കൊണ്ടു നടക്കുന്നതും സൈനികമായി കീഴടക്കി ഇസ്ലാമിനെ എത്തിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 700-725 ഇടയിൽ ഇന്നത്തെ പഞ്ചാബിൻ്റെ പ്രവിശ്യ വരെ ഇവർ എത്തിപ്പെടുകയും സ്പെയിൻ മുഴുവൻ കീഴടക്കുകയും ഫ്രാൻസിൻ്റെ പടിവാതക്കൾ വരെ എത്തുകയും ചെയ്തു. കോൺസ്റ്റാന്റിനേപ്പിൾ 1415 കീഴടക്കുന്നു. അങ്ങനെ ഈ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിയപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, യഹൂദർക്ക് തൗറാത്ത് എന്നൊരു ഗ്രന്ഥവും മോശയെന്നൊരു നേതാവുമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് യേശു കർത്താവ് എന്നൊരു നേതാവും സുവിശേഷം എന്നൊരു ഗ്രന്ഥവുമുണ്ട്. അപ്പോൾ നമുക്കിത്രയും വിജയം നൽകിയത് അള്ളാഹുവാണ്, കാബയിലെ മുഹമ്മദ് നമുക്ക് സ്വന്തമാക്കി തന്ന അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിലും മുഹമ്മദിൻ്റെ പേരിലും ഒരു ഗ്രന്ഥം ആവശ്യമുണ്ട് എന്നുള്ളതായ ചിന്തയിൽ നിന്നാണ് ഇത് എഴുതപ്പെട്ടത് എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം സ്നേഹമുള്ളവരെ, നമ്മളിവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബൈസൻ്റെയിൻ പേർഷ്യൻ പോലെയുള്ള സാമ്രാജ്യത്തെ ശക്തികളാണ് ഇവരുടെ മുമ്പിൽ കീഴടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവരെന്ത് കരുതും? ഞങ്ങളുടെ കൂടെ ആരോ ഉണ്ട്, മക്കയിലെ ശക്തിയായ പ്രതിഷ്ഠയായ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ളതായ വലിയ ബോധ്യം ഇവർക്കുണ്ടാവുകയും ഇവർക്ക് കിട്ടിയ വിജയമാണ് ഇവരെ കൊണ്ടത് എഴുതിക്കുകയും ചെയ്തത്. ഞാൻ വേറൊരു കാര്യം പറയാം, അതുകൊണ്ടാണ് ഇതിനകത്ത് എന്ത് കാണുന്നത്? ഖുറേഷി ഗോത്രമത സംസ്കാരവും സോളമനെ സുലൈമാനാക്കിയും അബ്രാഹത്തെ ഇബ്രാഹിമാക്കിയും ഒക്കെ ഇവർ എഴുതി വെക്കുന്നതിന് കാരണം എന്താണ്? ഇവർക്ക് നൽകിയ വിജയം. യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ദൈവത്തെ പോലെ ഞങ്ങൾക്കും ഒരു ദൈവം വേണം, ഞങ്ങൾക്കും ഒരു നേതാവ് വേണം എന്നുള്ളതിൽ നിന്നാണ്. ഇപ്പോൾ നോക്കുക, ഈ കാബയ്ക്ക് വലം വെക്കുന്നതും മേൽമുണ്ട് മാത്രം ധരിച്ച് വലം വെക്കുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതുമൊക്കെ സ്വാഭാവികമായും ഖുറേഷി ഗോത്ര സംസ്കാരമായിരുന്നു. നിങ്ങൾ ഇബിൻ ഇഷാഖ് എഴുതിയ ഗ്രന്ഥത്തിലെ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്ന 105 പേജ് വായിക്കുക. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എവറി ഇയർ ഡ്യൂറിംഗ് ദാറ്റ് മന്ത് ദി അപ്പോസ്റ്റിൽ വുഡ് പ്രേ ഇൻ സെക്ലൂഷൻ ആൻഡ് ഗീവ് ഫുഡ് ടു ദ പൂവർ ദാറ്റ് കെയിം ടു ഹിം. അതായത് എല്ലാ വർഷവും ഖുറേഷി ഗോത്രക്കാർ ചെയ്യാറുള്ളതുപോലെ മുഹമ്മദ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുകയും തിരിച്ചു വന്ന് ദരിദ്രരെ സഹായിക്കുകയും ആ മാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കാബയിൽ കയറി പ്രാർത്ഥിക്കുകയും ആൻഡ് വാക്ക്ഡ് അറൗണ്ട് ഇറ്റ് 7 times 7 times ചുറ്റുകയും ചെയ്യുമായിരുന്നു. ഈ സമ്പ്രദായത്തെ വിളിക്കുന്നത് തഹാനുത്ത് എന്നാണ്. നിങ്ങൾക്ക് സേർച്ച് ചെയ്യാൻ ഞാൻ വാക്ക് പറഞ്ഞു തരാം, TAHANUTH. ഇത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഒരു പ്രചാരം, മത ആചാരം അവിടെ ഉണ്ടായിരുന്നു. ഇതിനെ അതേപടി എടുത്ത് ഖുറാനിലേക്ക് വെക്കുകയാണ്. പിന്നെ ഖുറേഷി ഗോത്രക്കാരെ സംതൃപ്തിപ്പെടുത്താൻ ആവശ്യമായ വിവാഹത്തിൻ്റെ, എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെ ലീഗലൈസ് ചെയ്യുക എന്ന രീതിയിലുള്ളതായ വൈവാഹികമായ സ്വാതന്ത്ര്യങ്ങൾ നൽകുകയാണ്. ഇവിടെയാണ്
നമുക്ക് എല്ലാ മേഖലയിലുമുള്ള ഇസ്ലാമിൻ്റെ കോംപ്രമൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് സ്ത്രീ സംബന്ധമായും സമ്പത്ത് സംബന്ധമായും ലൗകിക നേട്ടങ്ങളെക്കുറിച്ചും ഉള്ളിലുള്ള ആഗ്രഹമാണെന്നും അത് നേടുവാനുള്ള പ്രയത്നമാണ് വിഗ്രഹമെന്നും ഇവർക്ക് മനസ്സിലാവില്ല. എല്ലാ കാര്യങ്ങളെയും ജഡിക രൂപത്തിലും ഭൗതിക രൂപത്തിലും മാത്രമേ ഇവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒറിജിനൽ വിഗ്രഹം എന്താണെന്ന് പോലും, പ്രാർത്ഥനയും ദൈവത്തെ ആരാധിക്കുന്നതും സമ്പത്തിന് വേണ്ടിയോ ശരീരത്തിന് വേണ്ടിയോ സ്ത്രീ സുഖങ്ങൾക്ക് വേണ്ടിയോ ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആണ് എങ്കിൽ മരണത്തിന് ശേഷവും അവിടെയും പാലിൻ്റെ പുഴ, തേനിൻ്റെ പുഴ, മദ്യത്തിൻ്റെ പുഴ, നല്ല വെള്ളത്തിൻ്റെ പുഴ, അതുപോലെ ലൗകിക സുഖങ്ങൾ ഇതിനു വേണ്ടിയാണ് എങ്കിൽ ഇതാണ് ഏറ്റവും വലിയ വിഗ്രഹമെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അതേപോലെ തന്നെ തങ്ങൾ ദൈവമാണെന്ന് കരുതുന്നവൻ അവനോ അവൻ്റെ നേതാവിനോ പ്രവാചകനോ വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു കൾട്ടാണെന്നും ഒരു പ്രാകൃത വളരെ ക്രൂരമായ മതാചാരമാണെന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എം എം അക്ബർ സാഹിബിനെ പോലെയുള്ളവരോട് വളരെ സ്നേഹത്തോടെ എനിക്കൊന്ന് പറയുവാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കുക, എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ അല്പമെങ്കിലും പുറമേ വെളിവുള്ളവരായി കാണപ്പെടുന്ന സൗദി അറേബ്യൻ, UAE, ബഹ്റിൻ, ജോർദാൻ രാജാക്കന്മാരിലേക്ക് നോക്കുക, എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിരിക്കുന്നത് വലിയ ദുരിതമായിരിക്കും. നിങ്ങൾ മൂലം ഈ ലോകത്തിനും ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒന്നുകിൽ നിങ്ങൾ നിയമത്തിലധിഷ്ഠിതമായ രക്ഷ അതിലേക്ക് നീങ്ങുക, അതല്ല എങ്കിൽ മനസാക്ഷിയുടെ ശബ്ദമുണ്ട്, ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട് മനസാക്ഷിയുടെ ശബ്ദം. ഒരുത്തിനെ കൊല്ലാൻ ചെല്ലുമ്പോൾ അവൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മനസാക്ഷിയുള്ള മനുഷ്യൻ അവനെ കൊല്ലില്ല. അതേപോലെ തന്നെ 21-ാം നൂറ്റാണ്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് പോകുക 50 വയസ്സുകാരൻ, എന്നിട്ട് മനസാക്ഷിക്ക് യാതൊരു കുത്തുമില്ല എന്നുള്ളതാണ്. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ജഡ്ജിമാരിതിനെയൊക്കെ അംഗീകരിക്കുക. നിങ്ങളുടെ മനസാക്ഷിയെ ഒരുതരം തിന്മയുടെയും ജഡത്തിൻ്റെയും ശക്തി കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് മനസാക്ഷിയുടെ ശബ്ദം പോലും നിങ്ങളിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ, നമ്മൾ ഒരേ സൃഷ്ടാവിൻ്റെ മക്കളാണ് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പരസ്പരം കൊല്ലാനോ വെറുക്കാനോ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയുടെ, അരാജകത്വത്തിൻ്റെ, അക്രമത്തിൻ്റെ, അസ്വസ്ഥതയുടെ ശക്തിയാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, ഹൃദയം നിറഞ്ഞ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. 1400 വർഷമായില്ല ഇത് തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ഒന്നുകിൽ നിയമത്തിൻ്റെ രക്ഷയിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക, അതല്ല എങ്കിൽ മനസാക്ഷിയുടെ ശബ്ദത്തിലേക്ക് പോവുക. ഞങ്ങൾ മൂലമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്തതെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു, ഞങ്ങളത് തെറ്റേറ്റു പറയുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തീയത നിങ്ങൾക്കിഷ്ടമില്ല എങ്കിൽ, ഞങ്ങളിൽ കാണപ്പെടുന്ന ക്രിസ്തുവിൻ്റെ കുറവുകൾ മൂലമാണ് നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. പക്ഷേ മനസാക്ഷിയുടെ ശബ്ദത്തെയും നിയമത്തിലധിഷ്ഠിതമായ രക്ഷയെയും എല്ലാത്തിനെയും നിരാകരിച്ചാൽ നിങ്ങൾക്ക് കരുണ പോലും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ്, ഒന്നുകിൽ മനസാക്ഷിയെ കേൾക്കുക, അല്ലെങ്കിൽ നിയമമനുസരിച്ച് ജീവിക്കുക. വെറുക്കുവാനും പരസ്പരം അടിക്കുവാനും പഠിപ്പിക്കുന്നവൻ ദൈവമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്തിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്? എന്തിലേക്കാണ് നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എങ്ങോട്ടാണ് വിളിക്കുന്നത്? അഫ്ഗാനിസ്ഥാനിലേക്കാണോ വിളിക്കുന്നത്? ബംഗ്ലാദേശിലേക്കാണോ വിളിക്കുന്നത്? നിങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കാണോ വിളിക്കുന്നത്? സൗദിയിലേക്ക് എപ്പം വേണമെങ്കിലും ബോംബിട്ടുകൊണ്ടിരിക്കുന്ന യമനിലേക്കാണോ വിളിക്കുന്നത്? ഇതിനെല്ലാം അമേരിക്കയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അതുകൊണ്ട് വിചിന്തനത്തിന് ഇനിയെങ്കിലും തയ്യാറാവുക. അങ്ങനെ നിങ്ങൾ പാവപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ വഞ്ചിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിക ചരിത്രം നിങ്ങൾ ഒരിക്കലും വിശ്വാസികളെ തമ്മിൽ തുറന്നു വെക്കുകയില്ല. അത് വായിച്ചാൽ ആ സെക്കൻഡിൽ ഇവർക്ക് കാര്യം മനസ്സിലാകുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ്, പക്ഷെ ഒത്തിരി കാലം നടക്കില്ല പ്രിയപ്പെട്ട ക്രിസ്തു വിമർശനം നടത്തുന്ന ഇസ്ലാമിക പണ്ഡിത സമൂഹമേ, എം എം അക്ബർ സാഹിബേ, മുജാഹിദ് ബാലുശ്ശേരി ഉസ്താദേ, മുഹമ്മദ് ഇസ ഉസ്താദേ, ഇത് അധികാലം നിൽക്കുകയില്ല എന്ന് വ്യക്തമായും ശക്തമായും നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവനെയാണ്. അവനാകട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും സമാധാനം നൽകിയില്ലെന്ന് മനസ്സിലാക്കുക. ദൈവത്തിന് മതമില്ല, ദൈവത്തിന് ഭാഷയില്ല, ദൈവത്തിന് ദിക്കില്ല എന്ന് മനസ്സിലാക്കുക. ദൈവത്തിന് സംരക്ഷണത്തിന് മനുഷ്യൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്നേഹത്തോടെ നിർത്തട്ടെ.